കഥാവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്നേഹവന്ദനങ്ങൾ. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ കോടിക്കണക്കിന് ജനങ്ങൾ കഥാവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ സ്നേഹത്തിൻ്റെ മാധുര്യം രുചിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ സത്യവചനവുമായി ഒരു പ്രാവശ്യം കൂടെ നിങ്ങളുടെ മുമ്പിലെത്തുവാൻ സർവകൃപാലുവായ ദൈവം എൻ്റെ ജീവിതത്തിൽ നൽകിയ വിലയേറിയ അവസരത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, നന്മകളാൽ നിറയ്ക്കട്ടെ, കൃപകൾ കൊണ്ട് ദൈവം നിറയ്ക്കട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ ഐശ്വര്യവും അനുഗ്രഹവും ദൈവം നൽകട്ടെ എന്ന് ആദ്യം തന്നെ പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ചിന്ത, ഈ കാലഘട്ടത്തിന് അനിവാര്യമായ, കുറച്ചുകൂടെ വ്യക്തമായി പറഞ്ഞാൽ, എൻ്റെ പ്രാണനാഥൻ്റെ വരവാസന്നമായിരിക്കുന്ന കാലഘട്ടത്തിൽ വിശുദ്ധ ബൈബിളിൽ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്ന ദൈവത്തിനു വേണ്ടി ജീവിക്കുവാൻ ദൈവവിശ്വാസത്തിന് വേണ്ടി നിൽക്കുവാൻ ആഗ്രഹിക്കുന്നവർ അത്യന്താപേക്ഷിതമായും അറിഞ്ഞിരിക്കേണ്ട ചില ആത്മീയ വചനങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. സർവശക്തനായ ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സങ്കീർത്തനങ്ങളിൽ 103 സങ്കീർത്തനത്തിനകത്ത് പറഞ്ഞിരിക്കുന്ന ആദ്യത്തെ 1-2 വചനങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവന്ന് അവിടെ നിന്ന് ആരംഭിക്കാം. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എന്റെ സർവാന്തരംഗവുമേ അവന്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവന്റെ ഉപകാരങ്ങൾ ഒന്നും മറക്കരുത്. മറവി എന്ന് പറയുന്നത് മനുഷ്യ സഹജമാണ്. ചിലപ്പോഴൊക്കെ നിങ്ങൾ ഓർത്തു നോക്കിയേ, ഞാൻ ഓർക്കാറുണ്ട്, മറക്കാനുള്ള ഒരു മനസ്സ് നമുക്കില്ലായിരുന്നെങ്കിൽ എന്തായിരുന്നു ഈ ലോകം? എന്നാൽ മറക്കേണ്ടതുണ്ട്, മറക്കാൻ പാടില്ലാത്തതുമുണ്ട്. ചിലത് മറന്നു കളയണം, ഒരിക്കലും ഓർക്കാൻ പാടില്ലാത്തതുണ്ട്. എന്നാൽ വിശുദ്ധ ബൈബിൾ ചിലത് മറക്കരുത് എന്ന് വ്യക്തമായി പറയുന്നുണ്ട്. ഓർക്കണം ഓർക്കണം എന്നെടുത്തു പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ലോത്തിന്റെ ഭാര്യയെ ഓർത്തുകൊള്ളുവിൻ, നിങ്ങളെ വചനം പറഞ്ഞ് നടത്തിയവരെ ഓർത്തുകൊള്ളുവിൻ. ദൈവവചനത്തിനകത്ത് ഓർക്കേണ്ടതുണ്ട്, എന്നാൽ മറന്നു കളയേണ്ടതുണ്ട്. ഇപ്പോൾ ഞാൻ വായിച്ച വേദഭാഗം ഒന്നുകൂടെ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ്. അവന്റെ ഉപകാരങ്ങൾ ഒന്നും മറക്കരുത്. എന്തൊക്കെ ഉപകാരങ്ങൾ? ബൈബിൾ പറയുന്നു, അവൻ നിന്റെ പ്രാണനെ മരണത്തിൽ നിന്ന് രക്ഷിച്ചത് മറക്കരുത്, നിന്റെ കണ്ണിനെ കണ്ണുനീരിൽ നിന്ന് രക്ഷിച്ചത് നീ മറക്കരുത്, നിന്റെ കാലിനെ വീഴ്ചയിൽ നിന്ന് വിടുവിച്ചത് നീ മറക്കരുത്. 116 സങ്കീർത്തനത്തിനകത്ത് സങ്കീർത്തനക്കാരൻ ഇങ്ങനെയാണ് പറയുന്നത്, എന്റെ ദൈവം എനിക്ക് ഉപകാരങ്ങൾക്ക് ഞാൻ അവൻ എന്തു പകരം കൊടുക്കും? ഒരായുസിൽ എന്റെ ദൈവം നമുക്ക് വേണ്ടി ചെയ്ത, ദൈവം നടത്തിയ വഴികൾ, ദൈവം നിങ്ങൾക്കും എനിക്കും വേണ്ടി ചെയ്ത ഉപകാരങ്ങൾ ഓർത്താൻ മതിയാകില്ല. പക്ഷെ മനുഷ്യ സഹജമായ ഒരു പ്രശ്നമുണ്ട്, തരാത്ത എന്തെങ്കിലും കാര്യം നമുക്ക് ഓർക്കും, അതിനുവേണ്ടി പിറുപിറുക്കും. ഞാൻ ഇന്നത് പ്രാർത്ഥിച്ചിട്ട് തന്നില്ല, ദൈവം എനിക്ക് ഇന്നത് തന്നില്ല, ഇന്നത് ദൈവത്തോട് ഞാൻ പല പ്രാവശ്യം ഉപവസിച്ചു പ്രാർത്ഥിച്ചു, തന്നില്ല തന്നില്ല തന്നില്ല, ദൈവം തന്നില്ല എന്ന് പറയുന്ന പലതുമുണ്ട്. എന്നാൽ ഒന്ന് തന്നില്ല എന്ന് പറയുമ്പോൾ 1000 എന്റെ ദൈവം തന്നില്ലേ എന്ന് പലപ്പോഴും നാം ചിന്തിക്കാറില്ല. പരിശുദ്ധാത്മാവ് വ്യക്തമായി ഓർപ്പിക്കുന്ന ഒരു കാര്യം, ദൈവം ചെയ്ത ഉപകാരങ്ങൾ 103 സങ്കീർത്തനത്തിന്റെ താഴോട്ട് വായിക്കുമ്പോൾ അവിടെ എടുത്തു പറയുന്നു, നിന്റെ അകൃത്യങ്ങളെ മോചിച്ചു, പാപത്തിനടിമപ്പെട്ട് നരകത്തിന് യോഗ്യനായി, കുറ്റബോധം ഹൃദയത്തെ കാർന്നു നിന്ന കാലഘട്ടം, പ്രാർത്ഥിക്കാൻ കഴിയാതെ, ദൈവസ്ഥനിൽ മുട്ടുമടക്കാൻ കഴിയാതെ, മനുഷ്യരുടെ മുമ്പിൽ പ്രാഗൽഭ്യത്തോടെ നിൽക്കാൻ കഴിയാത്ത ഒരു കാലഘട്ടം.
ദൈവത്തിൽ നിന്ന് അന്യപ്പെട്ടു പോയിരുന്ന ഒരു കാലഘട്ടം. ആ അകൃത്യങ്ങൾ, ആ പാപങ്ങളെല്ലാം സർവശക്തനായ ദൈവം മോചിച്ചു തന്നു എന്നുള്ളത് സങ്കീർത്തനക്കാരൻ പറയുന്ന വലിയൊരു ഉപകാരമാണ്. രണ്ട്, നിന്റെ ജീവനെ നാശത്തിൽ നിന്ന് വീണ്ടെടുത്തത്, മുൻപ് ചെയ്തു പോയ പാപങ്ങളെ ക്ഷമിച്ചു എന്നുള്ളത് മാത്രമല്ല, വർത്തമാനകാലത്തിൽ നിത്യനാശത്തിലേക്ക് കുപ്പുകുത്തിപ്പൊക്കൊണ്ടിരിക്കുന്ന നിന്നെ ആർക്ക് രക്ഷിപ്പാൻ കഴിയാതെ വേണം, നാശത്തിന്റെ ഗർത്തത്തിലേക്ക് പൈശാചിക ശക്തി നിന്നെ വലിച്ചുകൊണ്ടു പോയിരുന്നപ്പോൾ നാശത്തിൽ നിന്ന്, 40-ാം സങ്കീർത്തനം ചേർത്ത് വായിച്ചു നോക്കിയേ, നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവൻ എന്നെ കയറ്റി ക്രിസ്തുവാകുന്ന പാറമേൽ നിർത്തി. ആ എത്ര സന്തോഷമാ, എത്ര അനുഗ്രഹമാ. കോടതിക്കകത്ത് ശിക്ഷ വിധിക്കുവാൻ വേണ്ടി നിർത്തിയിരുന്ന വ്യക്തി സാഹചര്യ തെളിവുകൾ മുഴുവൻ നിനക്ക് കുറ്റത്തിന് ശിക്ഷ ലഭിക്കത്തക്ക വണ്ണം അനുകൂലമായിരുന്നിട്ടും നിനക്ക് പകരമായി ആ ശിക്ഷ ഏൽക്കുവാൻ വേറെ ആൾ കോടതിയിലേക്ക് വന്ന് നീ ഏൽക്കേണ്ട ശിക്ഷ മുഴുവൻ അയാൾ ഏറ്റെടുക്കുമ്പോൾ വെറുതെ നിന്നെ വിട്ട് കോടതിയിൽ നിന്ന് ഇറങ്ങി നീ വരുമ്പോൾ സ്വാതന്ത്ര്യം പ്രാപിച്ച് ശിക്ഷ വിധിക്കപ്പെടേണ്ട, ശിക്ഷിക്കപ്പെടേണ്ട നിന്നെ ശിക്ഷയിൽ നിന്ന് നിരുപാധികൻ രക്ഷപ്പെടുത്തി പുറത്തേക്ക് കൊണ്ടുവരിക. ആ നിനക്ക് എത്ര സന്തോഷമുണ്ടാകും ഒരു കോടതിയിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ. അതാണ് സങ്കീർത്തനക്കാരൻ പറഞ്ഞത്, എന്റെ അകൃത്യം മോചിക്കുന്നു, എന്റെ ജീവനെ നാശത്തിൽ നിന്ന്. അടുത്തത്, അവന്റെ സകല രോഗങ്ങളെയും കോടതിയിൽ നിന്ന് ഇറങ്ങി വരുന്നതാണ് സന്തോഷം മാത്രമല്ല, ദീർഘനാളുകൾ ആശുപത്രിയിൽ ബെഡിൽ കിടന്ന് മരുന്നുകൾ കഴിച്ച് സന്ദർശകരുടെ കുത്തുവാക്കുകൾ മുഴുവൻ കേട്ട് ഡോക്ടർമാരുടെ സകല പരിശോധനയ്ക്ക് വിധേയപ്പെട്ട് മനസ്സും ശരീരവും തകർന്ന് തരിപ്പണമായിരിക്കുന്ന ഒരു വ്യക്തി ഒടുക്കം ഒരു ദിവസം രാവിലെ റംസിൽ വന്ന ഡോക്ടർ പറയാണ്, നീ സുഖമായി, നിന്റെ ശരീരത്ത് രോഗമില്ല, നിനക്കിന്ന് ഡിസ്ചാർജ് ആണ്. ഓ, ഡിസ്ചാർജ് എന്ന് കേൾക്കുന്നത് എന്തൊരു സന്തോഷമാണ്. അഡ്മിറ്റ് എന്ന് കേൾക്കുന്നത് ഭയങ്കര വിഷമമുള്ള കാര്യമാണ്, പക്ഷേ ഡിസ്ചാർജ് ആകുക എന്ന് കേൾക്കുന്നത് ഒരു വലിയ സന്തോഷമാണ്. അതാണ് സങ്കീർത്തനക്കാരന്മാർ ദൈവത്തിന് ഉപകാരം മറക്കരുത്. ഏതെല്ലാം ഉപകാരങ്ങൾ? നിന്റെ രോഗത്തിൽ നിന്ന് നിന്നെ സൗഖ്യമാക്കിയ ഉപകാരം, നിന്റെ അകൃത്യത്തിൽ നിന്ന് നിന്നെ വിടുവിച്ച ഉപകാരം, നാശത്തിൽ നിന്ന് നിന്നെ വീണ്ടെടുത്ത ഉപകാരം, ഇതൊക്കെ എത്ര ഭയങ്കരമാണ് ദൈവത്തിന്റെ ഉപകാരങ്ങൾ. സ്നേഹിത, ഞാനൊരു ചെറിയ ചോദ്യം ചോദിക്കാം. നിങ്ങൾക്ക് ശ്വാസോച്ഛാസം ചെയ്യാൻ കഴിയില്ലെങ്കിൽ ഇവിടെ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ നിങ്ങൾക്ക് കൃത്രിമമായി ശ്വാസോച്ഛാസം തരാനുള്ള സംവിധാനം ഇവിടെ ഉണ്ട്. ഇന്നത്തെ ആശുപത്രികളുടെ വിജയമതാ, നിങ്ങളെ അഡ്മിറ്റ് ചെയ്തു, ആദ്യ ശ്വാസം പോകുന്നില്ലെങ്കിൽ നഴ്സുമാരോ ഡോക്ടർമാരൊക്കെ ചങ്കത്ത കൈകൊണ്ടൊന്ന് ഒന്ന് പ്രസംഗം ചെയ്ത് നോക്കും, കമിഴ്ത്തി കിടത്തി മലർത്തി കിടത്തി, എന്നിട്ടൊന്നും ശരിയാകുന്നില്ലെങ്കിൽ ഓക്സിജന്റെ സിലിണ്ടർ നിങ്ങളുടെ തലയ്ക്ക് ഭാഗത്ത് കൊണ്ടുവെക്കുക, അല്ലെങ്കിൽ അതിനുള്ള സംവിധാനം ചെയ്ത ICU ഇന്റൻസീവ് കെയർ യൂണിറ്റിലേക്ക് നിങ്ങളെ കൊണ്ടുപോവുകയാ, അവിടെ കൊണ്ടുപോയി നിങ്ങൾക്ക് ശ്വാസോച്ഛാസം തരിക, കൃത്രിമ ശ്വാസോച്ഛാസം, ഓക്സിജൻ. രണ്ടോ മൂന്നോ നാലോ ദിവസമല്ല, എത്ര ദിവസം ഇവിടെ കിടന്നാലും നിങ്ങൾക്ക് സ്വയം ശ്വാസം വിടാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഓക്സിജൻ തരാനുള്ള സംവിധാനം ആശുപത്രിയിലുണ്ട്. പക്ഷെ ഒരു കാര്യം, ഒരാഴ്ചയ്ക്ക് ICUവിനകത്ത് കിടന്ന് ശ്വാസോച്ഛാസം ചെയ്തിട്ട് പുറത്തോട്ട് പോകുമ്പം ₹1,00,000 ഒരു ബില്ല് ആശുപത്രിക്കാർ തരും. നിങ്ങൾ ആശുപത്രിക്കാരോട് ചോദിക്കുക, സാറേ ഞാനൊരു ആപ്പിൾ പോലും കഴിച്ചിട്ടില്ല, ഞാനൊരു ഓറഞ്ച് കഴിച്ചില്ല, ഞാനൊരു ബിസ്ക്കറ്റ് പോലും നിന്നില്ല, പിന്നെ ഈ ബില്ലെന്താണ് ₹1,00,000? അവരുടെ മറുപടി, ശ്വാസം വിട്ടതിന്റെ ബില്ലാണ്. ശ്വാസം വിട്ടതിന് ബില്ലോ? അതെ, ഒരാഴ്ച നിങ്ങൾ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി കിടന്ന് ശ്വാസം വിട്ടാൽ ₹1,00,000 ബില്ലാണെങ്കിൽ നിങ്ങളുടെ പ്രായം ഒന്ന് കൂട്ടി നോക്കുക. ഇത്രയും നാൾ സൗജന്യമായിട്ട് ശ്വാസം വിട്ടതിന്റെ ബില്ല് സർവശക്തനായ ദൈവം നിങ്ങളോട് ചോദിച്ചാൽ അത് കൊടുക്കാൻ ധൈര്യമുള്ള എത്ര പേരുണ്ട് എന്റെ കേൾവിക്കാരിൽ? നീ നിങ്ങൾ ഈ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ മനസാക്ഷിയോട് ചോദിക്കുക, ഒരായുസ് മുഴുവൻ സൗജന്യമായി ശ്വാസം വിട്ടതിന് ഒരു ആശുപത്രിക്കാർ തരുന്ന പോലെ ദൈവം നമുക്ക് ബില്ല് തന്നാൽ, വീടും പറമ്പും കാറും ഇപ്പോൾ ഉള്ള ബാങ്ക് ബാലൻസ് മുഴുവൻ കൊടുത്താലും തീരില്ല. അതാ പറയുന്നത്, അവന്റെ ഉപകാരങ്ങൾ ഒന്നും മറക്കരുത്. ശരീരത്തിന് ആരോഗ്യം തന്നത്, ശ്വാസോച്ഛാസം തന്നത്, വസ്ത്രം തന്നത്, നല്ല കുടുംബത്തെ തന്നത്, ദൈവം നടത്തിയ വഴികൾ, ഇതെല്ലാം ഒന്ന് ഓർക്കാൻ
എന്നിട്ട് എന്താ ചെയ്യേണ്ടത്? സങ്കീർത്തനക്കാരൻ പറയാണ്, രക്ഷയുടെ പാനപാത്രം എടുത്ത് സകല പേരും കാണുകേ ഞാൻ നിന്റെ നേർച്ചകളെ കഴിക്കും. അതിനെ ഒന്ന് ക്രോഡീകരിച്ചിട്ട് ഞാൻ അതിനെ ഒരു ചെറിയ സെന്റൻസിലേക്ക് കൊണ്ടുവരട്ടെ. ദൈവമേ, നീ എനിക്ക് ഉപകാരം ചെയ്തതുകൊണ്ട്, അങ്ങ് സർവശക്തനായ ദൈവം, ഈ പൊടിയായ മണ്ണായ ഏഴയായ എനിക്ക് അങ്ങ് ഉപകാരം ചെയ്തതുകൊണ്ട് ഞാൻ എന്റെ ആയുസ് മുഴുവൻ അങ്ങയുടെ ഒരു ഉപകരണം ആയിരിക്കും. ദാറ്റ്സ് മൈ മെസ്സേജ്. അതാണ് എന്റെ പ്രസംഗം. നിങ്ങൾ സർവശക്തനായ ദൈവത്തിന്റെ ഒരു പ്രയോജനമുള്ള ഉപകരണമാകണം. You should be an instrument of God. You should be a weapon of Jesus Christ. നിങ്ങൾ ദൈവത്തിന്റെ ഒരു ആയുധമാണ്. അന്ധകാരശക്തിയുടെ ദുഷ്ടന്റെ നെഞ്ചിൽ തറയ്ക്കുന്ന അസ്ത്രം പോലെ. ദൈവം ചെയ്ത ഉപകാരത്തിന് നിങ്ങളുടെ പേഴ്സിനകത്തിരിക്കുന്ന പണമല്ല കൊടുക്കേണ്ടത്. നിങ്ങളുടെ കാറും വീടുമല്ല ദൈവത്തിന് വേണ്ടത്. എന്റെ ദൈവത്തിന് വേണ്ടത് നിങ്ങളെ തന്നെയാണ്. നിങ്ങൾ, ഞാൻ. ദൈവം എവിടെ മുതലാ നമുക്ക് ഉപകാരം ചെയ്തേ? എന്നു മുതലാ ദൈവം ഉപകാരം ചെയ്തേ? നിങ്ങൾ ജനിച്ചു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ആഹാരം നിന്നാണ് ഉപകാരം. നിങ്ങൾ ഇന്നിട്ടിരിക്കുന്ന പാന്റും ഷർട്ടും സാരിയും ചുരിദാറും നിങ്ങളുടെ ഡ്രസ്സും ഒക്കെ തന്നതാണോ ദൈവം ചെയ്ത ഉപകാരം? ഹേ, ദൈവത്തെ കുറച്ച് കാണരുത്, അങ്ങനെ ചെറുതാക്കരുത്. നിങ്ങൾക്ക് വിദ്യാഭ്യാസം തന്നതാണോ ദൈവം ചെയ്ത ഉപകാരം? കമ്പ്യൂട്ടറിൽ വർക്ക് ചെയ്യാനുള്ള കഴിവ് തന്നതോ, നേഴ്സാക്കിയതോ, ഡോക്ടറാക്കിയതോ, എഞ്ചിനീയർ ആക്കിയതോ, അതാണോ ദൈവത്തിന്റെ ഉപകാരം? നോ. പിന്നെ 139-ാം സങ്കീർത്തന 16-ാം വാക്യം, നീ ഒരു പിണ്ണാകാരമായിരുന്നപ്പോൾ എന്റെ കണ്ണു നിന്നെ കണ്ടു. നീ ഒന്നുമല്ലാതിരുന്നപ്പോൾ, ഒന്നുമില്ലാതിരുന്നപ്പോൾ, ദാറ്റ് മീൻസ് വൺസ് യു വിൽ യു വേർ, നീ ഒരു ഷേപ്പ്ലെസ് ആയിരുന്ന കാലത്ത്, ഒരു മാംസപിണ്ഡമായിരുന്നപ്പോൾ. Come on, listen me. ശ്രദ്ധിക്ക. ഇന്ന് നിനക്ക് സൗന്ദര്യമുണ്ടായി, നിനക്ക് ആകാര സൗഷ്ഠവതയുണ്ട്, നിനക്ക് മിനുക്കുവാൻ മുഖമുണ്ടെന്ന്, ഉടുക്കുവാൻ ശരീരമുണ്ടെന്ന്. പക്ഷെ ഇതൊന്നുമില്ലാതെ അമ്മയുടെ ഉദരത്തിനകത്ത് നീ മാംസപിണ്ഡമായിരുന്നപ്പോൾ ദൈവത്തിന്റെ കണ്ണ് നിന്നെ കണ്ടു. ഇന്ന് നിനക്ക് ബാങ്ക് ബാലൻസ് ഉണ്ട്, ഇന്ന് നിനക്ക് സ്വന്തമായി കാറുണ്ട്, വലിയ വീടുണ്ട്. പക്ഷേ ഇതൊന്നും ഇല്ലാതിരുന്നപ്പോൾ എന്റെ ദൈവം നിന്നെ കണ്ടു. ജെറമ്യ 1-ാം അധ്യായം 5-ാം വാക്യം, നിന്റെ അമ്മയുടെ ഉദരത്തിൽ നീ ഉരുവാകുന്നതിന് മുമ്പേ. ഹൗ ബ്യൂട്ടിഫുൾ! എന്നാ നീ കണ്ടേ? നീ ദൈവത്തെ കണ്ടത് അമ്മയും അപ്പനൊക്കെ പറഞ്ഞു തന്നെ പള്ളിക്കൂടുതലൊക്കെ പഠിക്കുന്ന കാലത്ത് ഏതോ ഫോട്ടോ കാത്ത് കണ്ടിട്ട് പറഞ്ഞു, ദൈതാ യേശു ക്രിസ്തു. അയ്യോ, നമ്മൾ ദൈവത്തെ കണ്ടത് വളരെ അടുത്ത നാളുകളിലാണ്. ചിലര് നമ്മുടെ ലളിതമായ ഭാഷയെ പറഞ്ഞാൽ മൂക്കി പല്ല് എടുത്തിട്ട് ഇതുവരെ ദൈവത്തെ കണ്ടിട്ട് പോലുമില്ല. ചിലർക്ക് കാണണ്ട. ദൈവം നമ്മെ എന്നാ കണ്ടത്? എന്നാ ദൈവം ഉപകാരം ചെയ്ത്? എന്തുപകാരമാ ദൈവം ചെയ്തത്? സ്വന്തം കഴിവുകൊണ്ടാണോ ഇതുവരെ വളർന്നേ? നോ. നീ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ എന്റെ ദൈവം നിന്നെ കണ്ടു. നിയമിക്കപ്പെട്ട നാളുകളിൽ നീ ഒന്നുമില്ലാതിരുന്നപ്പോൾ ദൈവം നിന്നെ കണ്ടു. സഭാപ്രസംഗി 6-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം, ഒരുത്തൻ എന്തു തന്നെ ആയിരുന്നാലും അവൻ എന്തു പേർ വിളിക്കണമെന്ന് ദൈവം മുൻപേ തീരുമാനിച്ചിരിക്കുന്നു. ഏബ്രഹാമെന്നും കുട്ടപ്പനെന്നും കരുണാകരനെന്നും മറിയാമ്മയെന്നും ആലീസെന്നും സൂസമ്മയെന്നും എസ്തേറെന്നും എലിസബത്ത് എന്നും രായപ്പനെന്നും ഒക്കെ പേര് കേൾക്കുമ്പം ഇത് നമ്മുടെ മാതാപിതാക്കൾ അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം ഇട്ടതാണെന്നൊരു അറിവ് മാത്രമേ നമുക്കുള്ളൂ. പക്ഷെ ബൈബിൾ വായിച്ചു നോക്ക്, നമുക്കെല്ലാം ഇന്ന് നാം വിളിക്കപ്പെടുന്ന, നാം അറിയപ്പെടുന്ന ഈ പേര് ദൈവമറിയാതെ ഉണ്ടായതല്ല. നാം ജനിക്കുന്നതിന് മുമ്പേ, അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ നമ്മെ അറിഞ്ഞ, നമ്മെ കണ്ട ഒരു സർവശക്തനായ ദൈവം ഉണ്ട്. എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം, ബിഫോർ ദ ഫൗണ്ടേഷൻ ഓഫ് ദ വേൾഡ്
ലോകസ്ഥാപനത്തിനു മുമ്പേ ഞാൻ നിന്നെ തെരഞ്ഞെടുത്തു ദൈവത്തിനു വേണ്ടി. സ്നേഹിത, ഇപ്പോഴത്തെ എന്റെ ഈ പ്രസംഗത്തിനകത്തെ രണ്ട് വാക്കുകൾ, ഒന്ന് ഉപകാരം, രണ്ട് ഉപകരണം എന്ന വാക്കാണ്. ദൈവം എനിക്ക് ചെയ്ത ഉപകാരത്തിന് ഞാൻ എന്തു പകരം കൊടുക്കും? ഉത്തരം, ഞാൻ അവൻ കർത്താവിന്റെ ഒരു ഉപകരണമായി മാറും. ദൈവമേ, എനിക്ക് ഈ ഭൂമിയിൽ ദൈവം തരുന്ന ആയുസ്, എന്റെ പ്രാണനാഥനെ അങ്ങയുടെ ഒരു ഉപകരണമായി ജീവിക്കുവാൻ. I would like to become an instrument of God in the world. ഈ ലോകത്തിൽ അങ്ങയുടെ ഒരു ഉപകരണമായി എനിക്ക് ജീവിക്കണം. അതാണ് എന്റെ എന്റെ ലക്ഷ്യം, എന്റെ ആഗ്രഹം അതാണ്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവർ, ആ പ്രസംഗത്തിന്റെ ചില ആഴമായ ചിന്തകളിലേക്ക് നമ്മൾ പോകാൻ പോവുകയാണ്. Come on, listen me. നിങ്ങൾ ഇന്ന് ദൈവത്തിന്റെ ഉപകാരമുള്ള ഒരു ഉപകരണമാണോ? ദൈവം നിങ്ങൾക്ക് വിദ്യാഭ്യാസം തന്നു, ദൈവം നിങ്ങൾക്ക് അറിവ് തന്നു. നിങ്ങളുടെ ബുദ്ധി ദൈവത്തിന്റെ ദാനമാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാൻ കഴിയുന്നെങ്കിൽ അത് ദൈവത്തിന്റെ ദാനമാണ്. നിങ്ങളുടെ ഭാഷാജ്ഞാനം, നിങ്ങൾക്ക് ഇംഗ്ലീഷ് അറിയാമോ, നിങ്ങൾക്ക് ഹിന്ദി അറിയാമോ, ലോകത്തിലെ പല ഭാഷകൾ അറിയാമോ, അത് നിങ്ങളുടെ കഴിവല്ല, ദൈവത്തിന്റെ ദാനമാണ്. നിങ്ങൾക്ക് ആരോഗ്യമുണ്ടോ, കേൾക്കാൻ കഴിയുന്നുണ്ടോ, നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടോ, സംസാരിക്കുവാൻ നിങ്ങൾക്ക് നല്ല ശബ്ദമുണ്ടോ, അത് ദൈവത്തിന്റെ ദാനമാണ്. ഇയ്യോബിന്റെ പുസ്തകം 22-ാം അധ്യായം 2-3 വാക്യങ്ങൾ, നീ ജ്ഞാനിയായിരിക്കുന്നതിനാൽ, നീ നിഷ്കളങ്കനായിരിക്കുന്നതിനാൽ എന്റെ ദൈവത്തിന് പ്രയോജനമെന്ത്? സ്നേഹിത, നിങ്ങളെ കമ്പ്യൂട്ടർ സയൻസ് പഠിപ്പിച്ചു, നിങ്ങൾ എഞ്ചിനീയറായി, നിങ്ങൾ വലിയ മനുഷ്യനായി, നിങ്ങൾ IAS ഓഫീസറായി, നിങ്ങൾ പോലീസ് ഓഫീസറാണ്, നിങ്ങൾ വലിയ രാഷ്ട്രീയ നേതാവാണ്. ഇവിടെ വരെയൊക്കെ നിങ്ങൾ എത്തിയത് ദൈവം നിങ്ങൾക്ക് കൃപ തന്നതാണ്, ദൈവം നിങ്ങളെ നടത്തിയതാണ്. പക്ഷേ ഇത്രയുമൊക്കെ നിങ്ങൾ വലിപ്പത്തിലെത്തി വലിയവനായപ്പോൾ ദൈവം ചോദിക്കുന്നു, എനിക്ക് നിങ്ങളെ കൊണ്ട് എന്ത് പ്രയോജനം? നാം ദൈവത്തിന് പ്രയോജനപ്പെടുവാൻ പല വഴികളുണ്ട്, പല മാർഗങ്ങളുണ്ട്. ദൈവത്തിന് ഉപകരണമാകുവാൻ പല വഴികളുണ്ട്. ബൈബിൾ പറയുന്നു, നിങ്ങൾക്ക് ദൈവത്തിന്റെ പത്രമാകാം. പത്രം, കൊരിന്ത്യ ലേഖനം വായിക്കണം. നിങ്ങൾ ദൈവത്തിന്റെ പത്രമാകാം, എല്ലാവരും വായിക്കുന്ന പത്രം. നിങ്ങളെ വായിക്കുമ്പോൾ, ഒരു ന്യൂസ് പേപ്പർ നമ്മൾ വായിക്കുമ്പോൾ, നമ്മൾ ന്യൂസ് അറിയുന്നത് പോലെ നിങ്ങളെ ലോകം വായിക്കുന്ന പത്രമാകാം നിങ്ങൾക്ക്. അങ്ങനെ ദൈവത്തിന് പ്രയോജനപ്പെടാം. രണ്ട്, ദൈവത്തിന്റെ പാത്രമാകാം നിങ്ങൾക്ക്. ദൈവിക കൃപകളുണ്ട് നിറയപ്പെട്ട പാത്രം. അതിനകത്ത് പല പാത്രങ്ങളാകാം. മാനപാത്രമാകാം, കരുണാപാത്രമാകാം, ദൈവത്തിന്റെ വീഞ്ഞു പാത്രമാകാം, ദൈവത്തിന്റെ സ്നേഹപാത്രങ്ങളാകാം നിങ്ങൾക്ക്. ദൈവത്തിന്റെ കരങ്ങളിൽ പ്രയോജനപ്പെടുന്ന നല്ല പാത്രമായി, നല്ല വേലയ്ക്കൊക്കെയും പ്രയോജനപ്പെടുന്ന നല്ല പാത്രമായി മാറാം നിങ്ങൾക്ക്. നല്ല പത്രമായി മാറാം. രണ്ട്, നല്ല പാത്രമായി മാറാം. രണ്ട്, 1 കൊരിന്ത്യർ 3:16 നിങ്ങളുടെ ശരീരം ദൈവത്തിന്റെ മന്ദിരം എന്ന് പറഞ്ഞാൽ സർവശക്തനായ ദൈവത്തെ കൊണ്ട് നടക്കുന്ന ഗാത്രമായി നിങ്ങൾക്ക് മാറാം. ദൈവത്തിന്റെ ഗാത്രം, എന്റെ ദൈവം, സർവശക്തനായ ദൈവം. ഇവിടെ മണിമേളയും മട്ടുപാവുകളും കോട്ടക്കൊത്തളങ്ങളും മാർബിൾ സൗധങ്ങളും, എന്റെ ദൈവത്തിന് പാർക്കുവാൻ ഭദ്രാസനങ്ങളും പർണശാലകളും ആശ്രമങ്ങളും എന്റെ ദൈവം ഈ ഭൂമിയിൽ പണിതില്ല. ദൈവം പാർക്കുന്നത് പർണശാലകളിലല്ല, ദൈവം പാർക്കുന്നത് ആശ്രമങ്ങളിലല്ല, ഭദ്രാസനങ്ങളിലല്ല. എന്റെ ദൈവത്തിന് ഭൂമിയിൽ ഹെഡ് ഓഫീസ് ഇല്ല, എന്റെ ദൈവത്തിന് സംഘടനകളില്ല, എന്റെ ദൈവത്തിന് ഇവിടെ വ്യവസ്ഥിതികൾ കൊണ്ടു നടക്കുന്ന ഏതെങ്കിലും പ്രസ്ഥാനങ്ങളില്ല. ദൈവത്തിന് സെക്രട്ടറിയുമില്ല, ദൈവത്തിന് പ്രസിഡന്റുമില്ല, ജോയിന്റ് സെക്രട്ടറിയുമില്ല, എന്റെ ദൈവത്തിന് ക്യാഷ്യറുമില്ല. ദൈവം എന്ന് പറഞ്ഞാൽ ദൈവം, ദൈവത്തിനപ്പുറമൊന്നുമില്ല, ദൈവത്തിനിപ്പുറമൊന്നുമില്ല. തന്റെ മഹത്വം താൻ ആർക്കും വിട്ടുകൊടുക്കുകയുമില്ല. നിങ്ങൾ പിന്നെ ദൈവത്തിന്റെ ആരാ? നിങ്ങൾ ആരാണ് ദൈവത്തിന്റെ? ഉത്തരം, ഞാൻ ദൈവത്തിന്റെ ഉപകരണമാണ്. ഐ ആം എ ഇൻസ്ട്രുമെന്റ് ഓഫ് ഗോഡ്. ദൈവം ഈ ഭൂമിയിൽ ദൈവത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന അവന്റെ കയ്യിലെ ഇണങ്ങിയ ഒരു പത്രം.
എത്ര ഭാഗ്യ പദവി. ഹൗ ബ്യൂട്ടിഫുൾ. ഇതുവരെ നിങ്ങൾക്ക് ഇതാകാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇന്നാകാം. ഇന്ന് ഈ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ പറയണം, മുട്ടുകുത്തണം, കൈകൂപ്പി പറയണം, ദൈവമേ എനിക്കൊരായുസ് തന്നതിന്, എന്നെ ഭൂമിയിൽ ജന്മം തന്നതിന്, എനിക്ക് ആരോഗ്യം തന്നതുകൊണ്ട്, എനിക്ക് അറിവ് തന്നതുകൊണ്ട്, എനിക്ക് ബുദ്ധി തന്നതുകൊണ്ട് നാഥനെ ഞാൻ അങ്ങയുടെ ഒരു ഉപകരണമായി മാറാൻ തമ്പുരാനെ, ഞാൻ അങ്ങയുടെ ഒരു ഇൻസ്ട്രുമെന്റായി മാറാൻ ദൈവമേ. ഇതാണ് ഒരു നല്ല ദൈവ പൈതലിന്റെ ഡിസിഷൻ. അപ്പോൾ പറഞ്ഞു മന്ദത്തേക്ക് വരാം, നിങ്ങൾക്ക് പത്രമായി മാറാം, നിങ്ങൾക്ക് ദൈവത്തിന്റെ പാത്രമായി മാറാം, ദൈവത്തിന്റെ ഗാത്രമാകാം. അവിടം കൊണ്ട് തീരുന്നില്ല, നിങ്ങൾക്ക് ദൈവത്തിന്റെ ശബ്ദമായി മാറാം. ഇവിടെ ദൈവം ഇറങ്ങി വന്ന് ആരോട് സംസാരിക്കുന്നില്ല. ഒരാൾ ദൈവത്തെ വിളിച്ചാൽ ആകാര സൗഷ്ടതയുള്ള അജാനുബാഹുവായ ഭൂമിയിൽ ആരും കണ്ടിട്ടില്ലാത്ത ഒരു ജയിന്റ് ആയിട്ട് ദൈവം ഇങ്ങനെ ഇറങ്ങി വന്നിട്ട് ഞാനാണ് ദൈവം, മനസ്സിലായോ എന്ന് ചോദിക്കുന്നില്ല. ദൈവം എങ്ങനെയാ ദൈവം ഈ ഭൂമിയിൽ വരുന്നത്? തന്റെ ഭക്തന്മാരുടെ ശബ്ദത്തിലൂടെയാ. താൻ ഉപയോഗിക്കുന്ന, എന്റെ ദൈവം ഉപയോഗിക്കുന്ന ഉപകരണങ്ങളിലൂടെയാണ് എന്റെ ദൈവം ഭൂമിയിൽ വരുന്നത്. ഇപ്പോൾ ദൈവവചനത്തിലൂടെ ദൈവത്തിന്റെ എളിയ ഉപകരണമായ ദാസനായ ഞാൻ കെ അബ്രഹാം എന്ന ഈ ചെറിയ സുവിശേഷകൻ നിങ്ങളോട് ബൈബിൾ പ്രസംഗിക്കുന്നു. ഞാൻ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സർവശക്തനായ ദൈവം എന്നിലൂടെ നിങ്ങളോട് സംസാരിക്കുകയാണ്. ദിസ് ഇസ് ഗോഡ്, ദിസ് ഇസ് ഗോഡ്സ് വേർഡ്. ഇത് ദൈവത്തിന്റെ വചനം, ഇതാണ് ദൈവത്തിന്റെ ശബ്ദം. നിങ്ങൾക്കും അങ്ങനെ ആകാം. യു ക്യാൻ ബിക്കം ദ ഹെറാൾഡ്, യു ക്യാൻ ബിക്കം ദ വോയിസ് ഓഫ് ഗോഡ്. അതാണ് ഗോസ്പെൽ. ഗോ പ്ലസ് സ്പെൽ, പോയി പറയുക. ഗോ പ്ലസ് സ്പെൽ ഈക്വൽ ടു ഗോസ്പെൽ. സർവശക്തനായ ദൈവം യേശുക്രിസ്തു കാൽവരിയിൽ നമുക്ക് വേണ്ടി മരിച്ചു ഉയർത്തെഴുന്നേറ്റു. എത്രയും വേഗം മടങ്ങി വരുന്നതിന് ഭക്തന്മാരെ ചേർക്കുവാൻ, നിങ്ങൾ ദൈവത്തിന്റെ ഉപകരണമായി മാറുവാൻ, ദൈവത്തിന്റെ ശബ്ദമായി മാറാം. രണ്ട്, നിങ്ങൾക്ക് ഈ ഭൂമിയിൽ ദൈവത്തിന്റെ സ്ഥാനാപതിയായി നിൽക്കാം. അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തിന്റെ റെപ്രസെന്റേറ്റീവ് ആയിട്ട് ഇവിടെ ഇന്ത്യയിലുള്ള അമേരിക്കയുടെ എംബസി ഓഫീസുകളുണ്ട്, കോൺസുലേറ്റുകൾ. അത് മദ്രാസിലുണ്ട്, അത് ഇന്ത്യയുടെ പല സംസ്ഥാനങ്ങളിലും, ഡൽഹിയിൽ, ബോംബെയിലുണ്ട്, പലയിടത്തുമുണ്ട് കോൺസുലേറ്റുകൾ, അമേരിക്കൻ എംബസിയുടെ സ്ഥാപനങ്ങൾ. അവിടെ അമേരിക്കൻ അംബാസഡേഴ്സിനെ ഇന്ത്യയിൽ നിയമിച്ചിട്ടുണ്ട്. ഒരു ഹെഡായിട്ടൊരാളുണ്ട്, അദ്ദേഹത്തിന്റെ അസിസ്റ്റന്റ് ആയിട്ടുള്ളവർ പല കോൺസുലേറ്റുകളിൽ വർക്ക് ചെയ്യുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ താമസിച്ചുകൊണ്ട് അമേരിക്കയിൽ എത്തിക്കേണ്ട കാര്യങ്ങൾ കൃത്യസമയത്ത് എത്തിക്കുവാൻ അമേരിക്കൻ ശമ്പളം വാങ്ങി അമേരിക്ക അപ്പോയിന്റ്മെന്റ് ചെയ്തിരിക്കുന്ന ആളാണ് അമേരിക്കൻ അംബാസഡർ ഇൻ ഇന്ത്യ. അതുപോലെ നിങ്ങൾക്കും എനിക്ക് ദൈവത്തിന്റെ ഉപകരണമാകാം. എങ്ങനെ? ദൈവം അപ്പോയിന്റ്മെന്റ് ചെയ്തിട്ട് ഈ ഭൂമിയിൽ താമസിച്ചുകൊണ്ട് ദൈവത്തോട് ഈ ഭൂമിയിലെ കാര്യങ്ങൾ കൃത്യസമയങ്ങളിൽ വളരെ ഭംഗിയായി ദൈവത്തെ അറിയിക്കുന്ന ദൈവത്തിന്റെ അംബാസഡർമാരായി ഈ ഭൂമിയിൽ നിങ്ങൾക്കും എനിക്ക് ജീവിക്കാം, ദൈവത്തിന്റെ ഇൻസ്ട്രുമെന്റായി. അതുകൊണ്ടാണ് ഒരിക്കൽ ബില്ലി ഗ്രഹാമിനോട് അമേരിക്കയിലെ ഉന്നതരായ ആൾക്കാർ ചോദിച്ചു, നിങ്ങൾക്ക് അമേരിക്കൻ ഭരണത്തിനകത്ത് ഒരു ഭാഗമായി കൂടെ? അത് അമേരിക്കൻ പ്രസിഡന്റായിട്ട് മത്സരിച്ചുകൂടെ എന്ന് വരെ ചോദിച്ചവരുണ്ട് എന്നാണ് പറയുന്നത്. അമേരിക്കൻ ഭരണത്തിന്റെ ഒരു ഭാഗമായി ബില്ലി ഗ്രഹാം എന്ന ബൈബിൾ പ്രഭാഷകനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഞാനൊരിക്കലും 10-ാം ക്ലാസ്സിൽ നിന്ന് 5-ാം ക്ലാസ്സിൽ പോയിരിക്കാറില്ല. അപ്പൊ ഏതാണ് 10-ാം ക്ലാസ്, ഏതാണ് 5-ാം ക്ലാസ്? ഉത്തരം, ഞാനിപ്പോൾ സ്വർഗത്തിന്റെ അംബാസഡറായി ഭൂമിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓ ബ്യൂട്ടിഫുൾ. ബില്ലി ഗ്രഹാം പറഞ്ഞത്, സ്വർഗരാജ്യത്തിന്റെ അംബാസഡറായി ഞാൻ ഭൂമിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഐ എം എ ഗോസ്പൽ പ്രീച്ചർ, ഐ എം എ ഇവാഞ്ചലിസ്റ്റ്, ഐ എം എ സെർവന്റ് ഓഫ് ഗോഡ്. ഈ പദവി എന്ന് പറയുമ്പോൾ ഇസ് ഈക്വൽ ടു അംബാസഡർ ഓഫ് ഹെവൻലി ഗവൺമെന്റ്.
അങ്ങനെ സ്വർഗത്തിന്റെ അംബാസഡർ ആയിരിക്കുന്ന ബില്ലി ഗ്രഹാം അദ്ദേഹം പറഞ്ഞു, ഞാൻ താഴേക്ക് ഇറങ്ങി വരുമ്പോഴും മാത്രമേ ഞാൻ ഈ അമേരിക്കയുടെ ഭരണത്തിന്റെ ഭാഗമാകാൻ പറ്റുകയുള്ളൂ. അതിന്റെ കാര്യഗൗരവം എത്ര പേർക്ക് മനസ്സിലായി? ഞാൻ ഈ പറയുന്നതിന്റെ സാങ്ങത്യം എത്ര പേർക്ക് മനസ്സിലായി? നിങ്ങളും ഞാനും എന്റെ ദൈവത്തിന് ഒരു ഉപകരണമായി മാറുമ്പോൾ, ഒരു ഉപകാരിയായി മാറുമ്പോൾ, നമ്മൾ ഈ ഭൂമിയിൽ ദൈവത്തിന് അംബാസഡേഴ്സായി, പത്രമായി, പാത്രമായി, ഗാത്രമായി, ശബ്ദമായി, അംബാസഡറായി, അങ്ങനെ ഏതെല്ലാം രീതിയിൽ ദൈവത്തിനോട് പ്രയോജനപ്പെടാം. ദൈവത്തിന്റെ സഭയിലെ ആടുകളെ മേയ്ക്കുന്ന ഇടയന്മാരായി, ദൈവം സംസാരിക്കുന്നത് ജനങ്ങളോട് പറയുന്ന പ്രവാചകന്മാരായി, ദൈവത്തിന്റെ നാമത്തിൽ സർവശക്തനായ ദൈവത്തിന്റെ പ്രയോജനമുള്ള ഉപകരണങ്ങളാകുവാൻ, ദൈവം തെരഞ്ഞെടുത്ത മാനപാത്രങ്ങളാകുവാൻ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു. അങ്ങനെ ദൈവത്തിന് വേണ്ടി പ്രവാചകന്മാരായി, ശക്തന്മാരായ രോഗശാന്തി ശുശ്രൂഷകരായി, സഭയിലെ ഇടയന്മാരായി, സഭയ്ക്കു ദൈവം ഏൽപ്പിച്ചു കൊടുത്ത് ദൈവം ആക്കി വച്ചിരിക്കുന്ന അധ്യക്ഷന്മാരായി, ഉപദേഷ്ടാക്കന്മാരായി, അങ്ങനെ പല പ്രയോജനമുള്ള ഉപകരണങ്ങളായി ദൈവത്തിനു വേണ്ടി ആകുവാൻ വേദപുസ്തകത്തിനകത്ത് തിരുവചന ഭാഗത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവരെല്ലാം ദൈവത്തിന്റെ ഉപകരണങ്ങളാണ്. സത്യസന്ധമായി വിശുദ്ധിയോടെ വിശ്വസ്തയോടെ കർത്താവിന് വേണ്ടി നിൽക്കുന്ന എല്ലാ ഉപകരണങ്ങളെ ഓർത്ത് ദൈവം ഉപയോഗിക്കുന്നവരോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എന്നാൽ മറുവശത്ത് ദുഃഖത്തോടെ ഈ മെസ്സേജിനകത്ത് എനിക്കത് ഉൾപ്പെടുത്താതിരിക്കാൻ കഴിയില്ലാത്തത് കൊണ്ട് ഞാൻ ഉൾപ്പെടുത്തട്ടെ. 21-ാം നൂറ്റാണ്ടിന്റെ സായാഹ്നത്തിൽ ലോകവ്യാപകമായി പിശാചിന്റെ കരങ്ങളിൽ കളിപ്പാട്ടങ്ങളായി മാറി പലരെയും പിശാചു ദുരുപയോഗം ചെയ്ത് ദൈവകൃപയിൽ നിന്ന് അന്യപ്പെടുത്തിക്കൊണ്ടുപോകുക വേഷഭൂഷാദികളും വാക്കിന്റെ ചാതുര്യങ്ങളുമെല്ലാം അംഗചലനങ്ങളും ആകാര സൗഷ്ഠുവതയും സാഹചര്യത്തിന്റെ സമ്മർദ്ദത്തിന് അടിമപ്പെട്ടിട്ട് അറിയാതെ ജനങ്ങൾ വിശ്വസിച്ചു പോകുന്ന ചില പദ്ധതികളുമൊക്കെയായി പിശാചിന്റെ കൈകളിൽ അവന്റെ ഇൻസ്ട്രുമെന്റായി ഉപകരണമായി മാറിക്കൊണ്ടിരിക്കുന്ന ദയനീയമായ പരാജയ കാഴ്ച നാം ഇന്ന് കാണുകയാണ്. കണ്ടവർ പലരും മനസാക്ഷി പോലും മരവിച്ച് തകർന്ന് കരഞ്ഞ് ദൈവസഭയുടെ കളങ്കം കണ്ട് ദൈവസഭയ്ക്കകത്തുണ്ടാക്കുന്ന ഈ കൃത്രിമത കണ്ട് പലരും മനസ്സു വേദനിക്കുന്നത് വേദനയോടെ നിങ്ങളോട് പങ്കുവയ്ക്കുവാൻ വേണ്ടി കൂടിയാണ് ഈ മെസ്സേജിലേക്ക് ഞാൻ വരുന്നത്. ചോദ്യം, 21-ാം നൂറ്റാണ്ടിന്റെ സായാഹ്നമേ, ഈ ലോകത്തോട് ഞങ്ങൾ വിളിച്ചു ചോദിക്കുന്നു, നിങ്ങളോട് ഞങ്ങൾ വിളിച്ചു ചോദിക്കുന്നു, നിങ്ങൾ പിശാചിന്റെ ഉപകരണമോ അതോ ദൈവത്തിന്റെ ഉപകരണമോ? നിങ്ങൾ ആരുടെ കയ്യിലാണ് ഇപ്പോൾ ആയിരിക്കുന്നത്? ദൈവത്തിന്റെ പേര് പറഞ്ഞ് ദൈവസഭയുടെ കർട്ടനിട്ട് ആരാധനയുടെ മറവിൽ നടത്തുന്ന പലവിധമായ കപടതകൾ ആരും കണ്ടില്ലെന്ന് കരുതി ഇരുട്ടുകൊണ്ട് ഓട്ടയടയ്ക്കുന്നത് പോലെ, കണ്ണുമടച്ച് പൂച്ച പാല് കുടിക്കുന്നത് പോലെ, വേദപുസ്തക വിശേഷതകളുടെ വൈരുദ്ധ്യങ്ങളെ കുറച്ചുകൂടെ വ്യക്തമായി പറയാം. വചനത്തിനകത്തു നിന്ന് തന്നെ ചില വചനങ്ങൾ എടുത്തിട്ട് അതിനെ കോട്ടിമാട്ടി ഉപദേശ വൈരുദ്ധ്യങ്ങളെ പൊക്കിപ്പിടിച്ചിട്ട് ജനത്തെ മായാവലയത്തിനകത്താക്കി സത്യസുവിശേഷത്തിന് വിരോധമായ പലതും ഇവിടെ ചെയ്തു കൂട്ടുമ്പോൾ, കണ്ടാൽ സുവിശേഷത്തിന്റെ വക്താക്കളാന്ന് തോന്നുമെങ്കിലും പിശാചിന്റെ കൈക്കകത്തെ ആയുധമായി മാറി തകർന്ന് തരിപ്പണമായിക്കൊണ്ടിരിക്കുന്ന ചിത്രം ഈ ലോകം കാണുകയാ. വ്യക്തമാക്കാം,
മറ്റൊരാളുടെ നാശത്തിനു വേണ്ടി വേറൊരാളുടെ ദോഷത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നവൻ, ഏത് വെള്ള പൂശിയാലും ഏത് വെള്ളയിട്ടാലും അവൻ സാത്താന്റെ കയ്യിൽ ഉപകരണമാണ്. സത്യവേദ പുസ്തകം കരങ്ങളിൽ പിടിച്ചിരിക്കുന്ന ഭക്തന്മാരെ മനഃപൂർവമായി ഉപദ്രവിക്കുന്നവർ, അവർ പരിശുദ്ധാത്മാവിന്റെ ഉപകരണമല്ല, അവർ സാത്താന്റെ ഉപകരണമാണ്. സത്യവചനം കരങ്ങളിലെടുത്ത് വിശ്വസ്തതയോട് അധ്വാനിക്കുന്ന അനുഗ്രഹീതരായ അഭിഷക്തന്മാർക്ക് വിരോധമായി എഴുതുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന കുമുത്തത, അത് പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയല്ല, അത് പിശാചിന്റെ ഉപകരണമായി മാറുകയാണെന്ന് എന്നെ കേൾക്കുന്ന നിങ്ങൾ അറിയാതെ പോകരുത്. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എന്ത് അത്ഭുതങ്ങൾ നടന്നാലും, അത് ക്യാൻസർ സൗഖ്യമായാലും ബ്രെയിൻ ട്യൂമർ മാറിയാലും മുടന്തൻ എഴുന്നേറ്റാലും ട്യൂമർ അപ്രത്യക്ഷമായാലും, ശരീരത്തെ സംബന്ധിക്കുന്ന ഏത് അത്ഭുത രോഗശാന്തി നടന്നാലും അതെല്ലാം വേദപുസ്തകവുമായി ബന്ധമുള്ള തിരുവചന പ്രകാരമായിരിക്കണം. രണ്ട്, അങ്ങനെ സംഭവിക്കുമ്പോൾ ദൈവസഭയുടെ വളർച്ചയ്ക്ക് അത് കാരണമാകണം. രക്ഷിക്കപ്പെട്ടവർ, മാനസാന്തരപ്പെട്ടവർ, സത്യമറിഞ്ഞവർ, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ അനുഭവിച്ചവർ, അവർ ദൈവസഭയ്ക്കകത്ത് സത്യത്തിലും ആത്മാവിലും ആരാധിക്കാൻ വരുമ്പോഴാണ് ആ ശുശ്രൂഷ ദൈവത്തിന്റെ ശുശ്രൂഷയായി മാറുന്നത്. ദൈവീകമായ ദൈവോന്മുഖമായ ശുശ്രൂഷകളുടെ എല്ലാം അന്ത്യം അല്ലെങ്കിൽ തന്നെ റിസൾട്ട് എന്ന് പറയുന്നത് ദൈവസഭയുടെ വളർച്ചയാണ്. ഇങ്ങനെ രക്ഷിക്കപ്പെടുന്നവരെ കർത്താവ് ദിനം പ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. ആമേൻ. എന്നെ ശ്രദ്ധിക്കുന്ന നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. വചനം കേൾക്കുമ്പോൾ, സത്യവചനം നന്നായിട്ട് കേൾക്കുമ്പോൾ, ഒരുപക്ഷേ വലിയ റിവൈവൽ, വലിയ റിവൈവൽ നമ്മൾ ചിന്തിക്കുന്ന പോലെ ജനങ്ങളുടെ ഇടയിൽ വലിയ ആഘോഷങ്ങളൊന്നും ഉണ്ടായില്ലെന്ന് വരാം, വലിയ നൃത്തങ്ങളോ വലിയ ആരാധനകളോ നടന്നില്ലെന്ന് വരാം. പക്ഷെ സത്യവചനത്തെ സ്നേഹിക്കുന്നവരെന്നും എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ആയിരങ്ങൾ അറിയണം, സത്യവചനത്തെ സ്നേഹിക്കുന്നവരെന്നും അവർ ആരാധിക്കുന്നവരാണ്. അത്ഭുതം കാണുമ്പോൾ മാത്രം ആരാധിക്കുന്നവരല്ല, അടയാളങ്ങൾ കാണുമ്പോൾ മാത്രം ആരാധിക്കുന്നവരല്ല, സാന്ദർഭികമായി ഉണ്ടാകുന്ന ശാരീരികമായ ഇളക്ക പെരുപ്പങ്ങളിൽ മാത്രം സന്തോഷിക്കുന്നവരല്ല. ആമേൻ. പരിശുദ്ധാത്മാവ് വന്നാൽ ഇളക്കമുണ്ട്, പരിശുദ്ധാത്മാവ് വന്നാൽ നൃത്തമുണ്ട്, പരിശുദ്ധാത്മാവിന് ആഘോഷമുണ്ട്, പരിശുദ്ധാത്മാവിന് സന്തോഷമുണ്ട്. അത് എപ്പോഴും ആ സന്തോഷം നിലനിൽക്കും. അത് വചനം പ്രസംഗിച്ചാലും അത്ഭുതങ്ങൾ കണ്ടാലും പാട്ട് പാടിയാലും യേശുവിനെ ആരാധിച്ചാലും പ്രാർത്ഥിക്കാൻ ഇരിക്കുമ്പോൾ എല്ലാം ആ സന്തോഷം നിന്റെ അകത്ത് തിരതള്ളിക്കൊണ്ടിരിക്കും. അതാണ് നിലനിൽക്കുന്ന സന്തോഷം, അതാണ് നിലനിൽക്കുന്ന ആരാധന, അതാണ് നിലനിൽക്കുന്ന വചനത്തിന്റെ ശക്തി എന്ന് പറയുന്നത്. യെസ്, നിങ്ങൾ ശ്രദ്ധിക്കുക, ദേവാലയം കൊള്ളയടിച്ച് അതിനകത്തെ ഉപകരണങ്ങൾ എടുത്തുകൊണ്ട് വന്ന് അതിനകത്ത് മദ്യം പകർന്ന് തന്റെ മഹത്തുക്കൾക്ക് കൊടുത്ത് ആഘോഷിച്ച ബെൽസസർ എന്ന് പറയുന്ന രാജാവിനെ കുറിച്ച്, ബാബിലോണിയ സാമ്രാജ്യത്തിന്റെ നേതാവിനെ കുറിച്ച് നിങ്ങൾ പുസ്തകങ്ങളിൽ ദാനിയൽ പ്രവചനം 5-ാം അധ്യായത്തിലൊക്കെ സുഖമായിട്ട് അതിനെ കുറിച്ച് വായിക്കാം. ആ രാജാവിന്റെ അന്ത്യം, അയാളുടെ അവസാനം എന്ന് പറയുന്നത് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ പാത്രത്തിനകത്തൊക്കെ മദ്യം പകർന്ന് തങ്ങളുടെ മഹത്വങ്ങളുമായി ആഘോഷിക്കുമ്പോൾ സ്വർഗത്തിൽ നിന്ന് ഒരു കൈ ഇറങ്ങി വന്നു. ആഘോഷങ്ങൾ നടക്കുന്ന അരമനയുടെ ഭിത്തിമേൽ എഴുതി, മേനെ മേനെ തെക്കേ ലൂഫസീൻ. അർത്ഥം, ഞാൻ നിന്നെ തൂക്കി നോക്കി, നീ കുറവുള്ളവനായി കണ്ടിരിക്കുന്നു. ഇവിടെ രണ്ടർത്ഥങ്ങൾ നിങ്ങളോട് ഞാൻ പങ്കുവയ്ക്കാൻ വേണ്ടിയാണ് ആ ഭാഗമെടുത്തത്.
ദൈവത്തിന്റെ ഉപകരണങ്ങളെ തെറ്റായ കാര്യത്തിന് ഉപയോഗിക്കുന്ന നേതാവിനോടും ദൈവത്തിന് ന്യായവിധി ഉണ്ടെന്ന് പരിശുദ്ധാത്മാ പറയുന്നു. ചില ഉപകരണങ്ങളെ വേറെ പലരും ഉപയോഗിക്കുകയാണ് തെറ്റായ കാര്യത്തിന്. അർത്ഥാൽ ജനത്തെ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ഉപകരണങ്ങളെ, നിഷ്കളങ്കതയോടെ ദൈവത്തെ ആരാധിക്കുന്നവരെ, ദൈവത്തിനു വേണ്ടി നിൽക്കുന്നവരെ, ഉപദേശങ്ങളിൽ തെറ്റുവരുത്തി അവരെ വ്യാമോഹിപ്പിച്ച് ഒരു മായാവലയത്തിനകത്തവരെ കൊണ്ടുചെന്ന് ദൈവകൃപയുടെ സത്യത്തിൽ നിന്നും അകറ്റി അവരെ ദൈവനിഷേധത്തിനായി ഉപയോഗിക്കുമ്പോൾ, ഉപയോഗിച്ച ബെൽസസറിനോട് ദൈവം എന്തു സംസാരിച്ചു, അത് തന്നെയാണ് 21-ാം നൂറ്റാണ്ടിന്റെ സായാഹ്നത്തിൽ പിശാചിന്റെ കൈകളിൽ ആയുധമായി സാധാരണ ജനത്തെ വഞ്ചിക്കാൻ ശ്രമിക്കുന്ന എല്ലാ ഉപകരണങ്ങൾക്കും വരാൻ പോകുന്ന ദൈവത്തിന്റെ പദ്ധതി എന്നറിയാതെ പോകരുത്. ഞാൻ പറയുന്നത് നിങ്ങൾ നന്നായി ഗ്രഹിക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു ആത്മീയ സത്യം ജനഹൃദയങ്ങൾ ഉറപ്പിക്കുവാൻ കൂടി വേണ്ടിയാണ് ഈ വചനത്തിന് ആഴങ്ങളിലേക്ക് ഇറങ്ങുന്നത്. വേദപുസ്തകം പഠിക്കുക. ലോകത്തിൽ ദുരുപദേശങ്ങൾ ഉണ്ടായ കാലഘട്ടങ്ങളിലെല്ലാം അപ്പോസ്തലന്മാർ, കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ദൈവത്തിന്റെ അപ്പോസ്തലന്മാർ, വാഴപ്പിണ്ടി വാളുകൊണ്ട് വെട്ടി അരിയുന്നത് പോലെ ദുരുപദേശങ്ങളെ വെട്ടി അരിഞ്ഞ് സത്യം ലോകം മുഴുവൻ പ്രസംഗിച്ചു. അത് ലേഖനങ്ങളാക്കി എഴുതി അത് ലോകത്തിലെ എല്ലായിടത്തും എത്തിക്കുവാൻ ശ്രമിച്ചു. അതാണ് അപ്പോസ്തലന്മാരുടെ സുവിശേഷകരുടെ ദൗത്യം. ഈ കാലഘട്ടത്തിലും വ്യക്തികളെ ആരുടെയെങ്കിലൊക്കെ പേരെടുത്ത് പറഞ്ഞ് മനഃപൂർവമായി അവരെ അധിക്ഷേപിച്ച് കയ്യടി വാങ്ങുവാൻ, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമില്ലാത്തവരെ, നമുക്ക് കോപമുള്ളവരെ, നമുക്ക് ദേഷ്യമുള്ളവരെ, നമുക്ക് ആരോടെങ്കിലും അസൂയുണ്ടെങ്കിൽ അവരെയൊക്കെ പരസ്യമായി ആക്ഷേപിക്കുന്നതല്ല സത്യത്തിനു വേണ്ടിയുള്ള സുവിശേഷീകരണം. ദൈവജനം തെറ്റിപ്പോകാതിരിക്കുവാൻ, അവരെ സത്യത്തിലേക്ക് തിരിച്ചുകൊണ്ടുവരുവാൻ അവരുടെ ഉള്ളിൽ ദൈവവചനം പതിപ്പിക്കുകയും പരിശുദ്ധാത്മാവിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവരെ വചനം പഠിപ്പിക്കുകയും ചെയ്യണം. സ്നേഹിത, ഞാൻ ഒരു ലോജിക്ക് നിങ്ങളോട് പറയാം. നിങ്ങൾക്ക് ദുരുപദേശം പറയുന്നവരോടും പിശാചിന്റെ കരങ്ങളിൽ കളിപ്പാട്ടങ്ങളാകുന്നവരോടും നിങ്ങൾക്ക് വിരോധമുണ്ടെങ്കിൽ അതിന് മറ്റൊരു കാരണമുണ്ടാകണം. നിങ്ങൾക്ക് യേശുവിനോട് ഒത്തിരി സ്നേഹമുണ്ടാകണം. നിങ്ങൾക്ക് യേശു ക്രിസ്തുവിനോടും ദൈവവചനത്തോടും ഒരുപാട് സ്നേഹമുള്ളത് കൊണ്ടാണോ മറ്റുള്ളവരോടുള്ള വിരോധം, അതോ അസൂയ കൊണ്ടുള്ള വിരോധമാണോ? എത്ര പേർക്ക് ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ട്? എന്റെ കുഞ്ഞിനെ ഒരാൾ ഉപദ്രവിച്ചാൽ എനിക്ക് ഉപദ്രവിക്കുന്നവനോട് കോപം വരുന്നത് എന്റെ കുഞ്ഞിനോട് എനിക്ക് സ്നേഹമുള്ളത് കൊണ്ടാണ്. ആ ലോജിക്ക് നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കുന്നു. എന്റെ കുഞ്ഞിനോട് എനിക്ക് സ്നേഹമുള്ളത് കൊണ്ടാണ് എന്റെ കുഞ്ഞിനെ ഉപദ്രവിച്ച ആളിനോട് എനിക്ക് ദേഷ്യം വന്നത്, കോപം വന്നത്. അങ്ങനെയാണെങ്കിൽ ദുരുപദേശം പറയുന്ന ആളിനോട് നിനക്ക് കോപം വരാൻ കാരണം യേശു ക്രിസ്തുവിനോട് നിനക്ക് സ്നേഹം കൂടിയത് കൊണ്ടാണോ, അതോ അയാളോട് അസൂയ ഉള്ളത് കൊണ്ടാണോ? അയാളുടെ പേര് പറഞ്ഞ്, അയാളുടെ കുടുംബത്തിന്റെ പേര് പറഞ്ഞ്, അയാളെ പരസ്യമായി ആക്ഷേപിച്ച് നാട്ടുകാരുടെ മുമ്പില് ഒരു പരസ്യ കോലമാക്കാൻ ശ്രമിക്കുമ്പോൾ അത് യേശുവിനോടുള്ള സ്നേഹമല്ല, അത് പിശാച് മറ്റൊരു വിധത്തിൽ നിന്നെ അവന്റെ കളിപ്പാട്ടമായി ഉപയോഗിക്കുകയാണ്. ഇവിടെ രണ്ട് കളിപ്പാട്ടങ്ങളെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പിശാചിന്റെ രണ്ട് സൈസ് കളിപ്പാട്ടങ്ങൾ, ഒന്ന് ദുരുപദേശം പറയുന്ന കളിപ്പാട്ടം, രണ്ട് ദുരുപദേശം പറയുന്നവരെ പരസ്യക്കോലമാക്കുവാൻ വേണ്ടി കച്ചകെട്ടി ഇതിന്റെ മൊത്ത വ്യാപാരത്തിന്റെ ഉടമ്പടി എടുത്തതുപോലെ ചിലർ ഇറങ്ങിത്തിരിക്കുന്നു. അതും പിശാചിന്റെ പദ്ധതി തന്നെയാ. ദൈവിക പദ്ധതി അങ്ങനെയല്ല. സത്യത്തിലേക്ക് ജനത്തെ കൊണ്ടുവരിക.
அவர் தகர்ந்து போகிறது. அவர் தெய்வத்தின் கரங்களில் இணங்கி ஆயுதங்களாய் மாறணும். தெய்வத்தின் பாத்திரம் வேணும். எந்தின ஒரு கல்யாண வீட்டில் தகர்ந்திருக்கிற மனுஷன் பாரம் மாற்றுவான், அவனை நின்ன மாற்றுவான். ஆ வீட்டில் வீஞ்சுண்டாகணுமெங்கில் இந்த தெய்வத்தின் ஒரு உபகரணம் வேணும். நீங்களும் ஞானும் பார்க்கிற ஈ ராஜ்யத்து பிரசனங்கள் பரிகரிக்கப்படணுமெங்கில் அற்புதம் செய்யுன இயேசு கிறிஸ்து மாத்திரம் போரா, அவன் கரங்களில் பிரயோஜனமுள்ள சில உபகரணங்களோடு வேணும். சில பாத்திரங்களோட வீஞ்சுண்டாக்கான் இயேசு தயாரான, வெள்ளம் கோரா சிஷ்யன்மார் தயாரான, பட்சே அது பகர்ந்து வைக்க பாத்திரமாக நீங்கள் தயாரானோ, ஞான் தயாரானோ, தெய்வ பிரவர்த்தி வெளிப்படா போகையா. என் வாக்களோடு உபசம்ஹரிக்கட்டே. ஞான் நீங்கள் வேண்டி பிரார்த்திக்க போகையா. என்ன சிந்திக்கிற எல்லோ பிரியப்பட்டவர்க்கும் வேண்டி நீங்க இன்னும் பரையண்டது, தெய்வமே 21 நூற்றாண்டு சாயான சமூகத்தினத்து காணும் தின்மகள் இதெல்லாம் என் கர்த்தாவின் வரவினை விழிச்சிருக்கணும். എന്നാൽ ഇതിനെ മധ്യത്തിൽ ഞാൻ ഇത് കേൾക്കുന്ന ഞാൻ ഇത് പറയുന്ന ഞാൻ അങ്ങയുടെ ഒരു നല്ല ഉപകരണമായി മാറുവാൻ, അങ്ങേക്ക് പ്രയോജനമുള്ളൊരു ഉപകരണമായി മാറുവാൻ അങ്ങയുടെ തൃക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. കൃപ കൊണ്ട് പുതിയണമേ, ഒരു പുതിയ ശക്തിയാൽ നിറയ്ക്കണമേ. അങ്ങയുടെ ഉപകരണമായി തീരട്ടെ, ചെറുതോ വലുതോ ഏതെങ്കിലും ആകട്ടെ, കർത്താവെ നിന്റെ ഇഷ്ടം പോലെ ഒരു മാനപാത്രമാക്കി എന്നെ തീർക്കണമേ. ദൈവകരം നിങ്ങളെ തൊട്ടനുഗ്രഹിക്കട്ടെ. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന അനേക ജീവിതങ്ങളിൽ യേശു ക്രിസ്തുവിന്റെ കരം തൊടട്ടെ. ഈ നിമിഷത്തിൽ ശരീരത്തിൽ രോഗികളായി മനസ്സുമാരപ്പെട്ട് വേദനയോടെ വചനം കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് ദൈവത്തിൻ്റെ അത്ഭുത കരം തൊടട്ടെ. ദൈവ പ്രവർത്തി വരെ വെളിപ്പെടട്ടെ. ഈ വചന ശുശ്രൂഷ അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കട്ടെ. ആ കുടുംബത്തിൽ വലിയ മാറ്റം ഉണ്ടാക്കട്ടെ. കർത്താവേ അനുഗ്രഹിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പിതാവേ, ആമേൻ.